ഇതൊരു ചർച്ചയാണ് എനിക്ക് തോന്നുന്നു മീഡിയ വളർത്തിയതാണോ അല്ലേ മീഡിയ വളർത്തുന്നത്? മീഡിയയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വളരുമ്പോ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക, മീഡിയയ്ക്ക് നന്നായിട്ട് കൊടുത്തു ആർക്കും ആരെയും വളർത്താൻ പറ്റും. മീഡിയ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ സപ്പോർട്ട് പിന്നെ രണ്ട് രീതിയിലാണ്. നെഗറ്റീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരാണ് ഇപ്പം ഏറ്റവും കൂടുതൽ, മോദിയെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള മീഡിയ, മോദി പിണറായി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് മീഡിയയാണ്. അപ്പൊ ഇവര് വളർന്നത് മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാണെന്നൊന്നും രണ്ട് രീതി ആളുകൾ. ഇപ്പൊ മോദി ആണെങ്കിൽ പിണറായി, മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന രീതിയിലും പിണറായി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിലും കേരളത്തിലെ പാർട്ടി സംവിധാനത്തിന് ആ രീതിയിലോ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ മീഡിയ എൻ ബ്ലോക്കായി ഇന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മീഡിയ നിരന്തരമായി യുദ്ധം ചെയ്യുക, അദ്ദേഹം ശക്തനായി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം എമേജ് ചെയ്ത് വരും, അത് നിങ്ങളെ അക്കം അദ്ദേഹത്തെ ശക്തനാക്കും. ശൈല ടീച്ചർ അങ്ങനല്ല, ശൈല ടീച്ചർ വെറും മന്ത്രി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അവർക്ക് അങ്ങനെ ഒരു ഫാൻ ബേസ് ഒന്നും പാർട്ടിയിലില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ രണ്ട് നിപ്പ വരികയും അതിന് മുമ്പൊരു സാഹചര്യം ഉണ്ടായി, കേരളത്തിൽ പനി വന്ന് ഒരുപാട് ആളുകൾ മരിച്ച സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ആ ദിലീപിൻ്റെ പേരിൽ കേസ് വരിക, ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതോട് കൂടിയിട്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമേജ് തന്നെ മാറിയത്. ഇതൊക്കെ ഈ സമയത്താണ്. നിങ്ങൾ അന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊന്നും, നിങ്ങൾ മീഡിയക്കാർ ഇപ്പോൾ ഓർമ്മണ്ടാവില്ല അങ്ങനെ സംഭവം ഉണ്ടായി കേരളത്തിൽ. വടകരയിലേക്ക് വരുമ്പോൾ കെ കെ ശൈലജ വരികയും മറുവശത്ത് മുരളീധരനാവുകയും ചെയ്തു കഴിഞ്ഞാൽ പോരാട്ടം ശക്തമാകും, ചിത്രം മാറും, അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻ ഡി എക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? വടകര എൻ ഡി എക്ക് ഇപ്പം വലിയ പങ്കൊന്നും ഇല്ലെങ്കിൽ പോലും, എൻ ഡി എക്ക് അങ്ങനെ വലിയ ഒരു അല്ല ഇപ്പൊ ഇല്ല, പക്ഷേ കേരളത്തിൽ ബി ജെ പി വളർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പം ബി ജെ പി ശക്തമായിട്ട് വേര് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ വടകര. പക്ഷെ അവർക്ക് തുടർച്ചയായിട്ട് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ല അത് അവർ പല ഘട്ടങ്ങളുണ്ട്, അവിടുത്തെ കോൺഗ്രസ് വോട്ട്, അവർ പല സമയം കോൺഗ്രസ് വോട്ടും ആർ എസ് എസ് വോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറോടെ പിന്നെ അവിടെ അവർ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, അതിന് എനിക്ക് നാട്ടുകാരനായതുകൊണ്ട് അറിയാം, അവിടുത്തെ ഒരു മണ്ണ്, അവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ സി പി എം പോവാം, ഹിന്ദു കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി പി എമ്മിനെ സഹിക്കാൻ കുറച്ച് പോകാം, അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഭയങ്കര അടി കിട്ടുന്ന സന്ദർഭത്തിൽ അവർ ബി ജെ പിയിലേക്കാണ് അവർ പോകുക. ബി ജെ പി അവിടെ ലോക്കൽ തലത്തിൽ കോൺഗ്രസ്സുകാരും തമ്മിൽ, കാരണം സി പി എമ്മിനെ അടിച്ചാൽ ഇപ്പം വല്യച്ഛൻ അടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പോയ ഇളയച്ചനായ ആർ എസ് എസ് തന്നെയാണ്, അങ്ങനെ ബന്ധമാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വി കെ സജീവൻ ബി ജെ പിക്ക് വേണ്ടി 80,000 വോട്ട്, അതിപ്പോൾ ഒരു 100,000 മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ഇപ്രാവശ്യം? അത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല, സ്ഥാനാർത്ഥികൾ ആരാണ്. പക്ഷേ ബി ജെ പി അവിടെ ഈ വിജയം നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറേ അല്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, അവിടെ നാദാപുരത്തൊന്നും ഈ ആർ എസ് എസ് സാധനമല്ലായിരുന്നു. കഴിഞ്ഞ നാദാപുരം ലാസ്റ്റ് കലാപത്തിലൊക്കെ ആർ എസ് എസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പല പാർട്ടി ഗ്രാമങ്ങളിൽ ആർ എസ് എസ് യൂണിറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിലുടനീളം ഹിന്ദു യുവാക്കളുടെയിൽ, അരാഷ്ട്രീയക്കാരായിട്ടുള്ള ഹിന്ദു യുവാക്കളുടെയിൽ ഒരു മോഡി ഫാക്ടറും ഒരു ആർ എസ് എസ് ഫാക്ടറും ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ ഫാക്ടറും ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു മോദി പ്രേമം അത് പൊതുവിൽ യുവാക്കളുടെ ഇടയിൽ സ്ത്രീകൾക്കിടയിലും വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇപ്പം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മണ്ഡലത്തിലും പ്രതികരിക്കാനുള്ള സാധ്യത, അത് ഒരു മോദി സ്നേഹ പ്രേമമൊന്നും ഇവിടെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല, പെട്ടെന്നൊരു റിഫ്ലക്ഷൻ ഒരിക്കലും വരില്ല. പക്ഷേ ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്. ഇപ്പൊ സുരേഷ് ഗോപിന്റെ കാര്യം വരുമ്പോ ഇത് ചിലപ്പോൾ സ്വാധീനിക്കും, കാരണം അവിടെ ജയിക്കാവുന്ന കാൻഡിഡേറ്റാ. തിരുവനന്തപുരത്ത് ഇപ്പൊ സ്ഥാനാർത്ഥി നോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, ജയിക്കാവുന്ന സ്ഥാനാർത്ഥി ആണെങ്കിൽ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും, പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോ ഇതും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. കെ പി ഉണ്ണികൃഷ്ണൻ തുടർച്ചയായി ജയിച്ച മണ്ഡലം, അദ്ദേഹം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പദം നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്, അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ട് പക്ഷേ തുടർച്ചയായി ജയം നേടിക്കൊണ്ടുപോയ ഒരു ഒരു ചരിത്രം കൂടി നമുക്ക് അവിടെ കാണാം. ഒന്ന് അദ്ദേഹം വന്ന സമയത്തിന്റെ പ്രത്യേകത, രണ്ടാമത് ഭാഗ്യം, പിന്നെ അങ്ങോട്ട് മെയ്വഴക്കം, മെയ്വഴക്കം നഷ്ടപ്പെട്ടോടി തോൽക്കുകയും ചെയ്തു. അതാണ് എന്റെ ഒരു കാര്യം. അഞ്ച് തവണ എം പി ആയി, അതെ, രണ്ട് മുന്നണി നിന്നുകൊണ്ട്, ജനതാദൾ അവരുടെ കൂടെ പോയപ്പോഴാണ് മന്ത്രിയായത്. അതെ അതെ അതെ, കേന്ദ്രമന്ത്രിയായി, അവരുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ കോൺഗ്രസ്, കോൺഗ്രസ് എസിന്റെ നേതാവ് എന്ന രീതിയിൽ. അന്ന് ഇന്നുള്ള കോൺഗ്രസ് എസ് അല്ല, അന്നത്തെ കോൺഗ്രസ് എസിന് അത്യാവശ്യം വോട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വോട്ടുണ്ടായിരുന്നു അവർക്ക്. പിന്നെയാണ് അത് ഈ സത്യത്തിൽ കോൺഗ്രസ് എസിനെ ജനതാദളം കേരളത്തിൽ ഇല്ലാതാക്കിയ പിണറായി വിജയനാണ്. സീറ്റുകൾ അങ്ങ് പിടിച്ചെടുത്തു, പിന്നെ അവർ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു ഔദാര്യം എന്ന രീതിയിൽ മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കുന്നു എന്നല്ലാതെ അവർക്ക് പഴയ ശക്തിയില്ല. ഇപ്പോൾ പിന്നെ വേറൊന്നും, നമ്മുടെ ഈ മുരളീധരൻ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടി തന്നെ സീറ്റ് വെച്ചിരിക്കും, അല്ലാതെ മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുക്കില്ല എന്നുള്ളതാണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു, ഇപ്പൊ ലീഗിന് ഒരു സീറ്റൊക്കെ കൊടുത്താലും, ഓൾറെഡി ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുത്തതിന്റെ ഫലമാണ് ഇത് ഇപ്പം കിടക്കുന്ന ഈ തുടർച്ചയായി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നത്. ക്രിസ്ത്യാനികൾ വലിയ വിഭാഗമാണ്, അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്റ്റേറ്റ് ഇവിടെയാണ്, യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട ആണിക്കല്ല അവിടെ, അവർക്ക് വീരമുള്ളതുകൊണ്ട് അവർ കുടുംബാസൂത്രണം നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു. പക്ഷെ അവരിവിടുത്തെ മോസ്റ്റ് പ്രോമിനന്റ് കമ്മ്യൂണിറ്റിയാണ്. ഈ അഞ്ചാം മന്ത്രി വന്നതോടു കൂടിയാണ് ക്രിസ്ത്യാനികളുടെ മനമാറ്റം തുടങ്ങിയത്. ഇനി ഒരു മൂന്നാമത്തെ സീറ്റ് ചിലപ്പോൾ ലീഗ് അർഹിക്കുന്ന കാര്യം,
പക്ഷേ മൂന്നാമത്തെ സീറ്റ് ചോദിക്കുന്നത് മൂന്നാമത്തെ സീറ്റിനല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. ഒന്നീ ഒരു രാജ്യസഭാ സീറ്റിനായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഈ പറഞ്ഞുകൊണ്ടുള്ള അഞ്ചാമത്തെ മന്ത്രി അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാനത്തിനായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ, ഇവർ ഈ പറച്ചിൽ പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനമുണ്ട്. ഇപ്പോൾ കുഞ്ഞാപ്പ കഴിഞ്ഞ അവിടെ എം പി സ്ഥാനം രാജിവെച്ച് ഇവിടെ വന്നുകൊണ്ടാണ് ഇത്രയും വലിയ പരാജയത്തിലേക്ക് പോയത്. കാരണം കുഞ്ഞാപ്പ അടുത്ത മുഖ്യമന്ത്രി ആകാൻ വേണ്ടി വരികയാണ് എന്ന ഇമേജ് കൊടുത്തു. ഈ ഞാൻ പറഞ്ഞത് മലബാറിലെ മുസ്ലിംസ് വലിയ വിവരമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ട് ഈ മണ്ടത്തരം കാണിക്കുന്നത് എന്താണ് ഇപ്പോഴും? അല്ലെ, കുഞ്ഞാമ്മയ്ക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായത് കുഞ്ഞാപ്പ വേണ്ട ഇലക്ഷൻ കഴിഞ്ഞിട്ടാ? കുഞ്ഞാപ്പനെ ആർക്കത് നിഷേധിക്കാൻ പറ്റുക? വടകരയിലെ ചിത്രം ഇതാണ്. കെ മുരളീധരൻ അതിശക്തനായിക്കൊണ്ടിരിക്കുന്നു, ഓരോരുത്തർക്കും സുപരിചിതൻ. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. മുരളീധരൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്നാണ് ഇതുവരെ കേൾക്കുന്ന സംസാരം. ഇനി ഇടത് ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒട്ടേറെ പേർ ലിസ്റ്റിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കെ കെ ശൈലജയ്ക്ക് തന്നെയാണ്. ശൈലജ സ്ഥാനാർത്ഥിയായാൽ ഇടത് ക്യാമ്പും അതിശക്തമായി ആഞ്ഞടിക്കും. അപ്പോൾ വടകരയിലെ പോരാട്ടം തീപാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.